അല്ല കോയമ്പത്തൂർക്ക് പോവാണ് അതുകൊണ്ടാ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഓ രണ്ട് ഡോക്ടേഴ്സ് ആണ് അവര് ഒരാൾ ഹിന്ദു ഒരു മുസ്ലിം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ ഈ ഡാൻസേ ഇത് ഒരു വൈറൽ ഡാൻസ് ആണ് അപ്പൊ ഇത് വന്നപ്പോ ഞാൻ വെറുതെ ആലോചിച്ചു ഇപ്പൊ ഈ തെണ്ടികൾ വല്ലതും ഇറങ്ങുമോ ഇനി ഇവരെ പറ്റി കുറ്റം പറയാമെന്ന് ആലോചിച്ച് എന്നാൽ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഇപ്പൊ ഇമാര് വരും ഇവരുടെ മതം അന്വേഷിച്ചും ഏതാ ഇവളെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അവൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിച്ചാണ് പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ആ വീഡിയോ ഇടാന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയോ ഞാനങ്ങനെ ഇത് പറഞ്ഞിട്ട് ഇത് ശ്രദ്ധിക്കാതെ വല്ലതും പോയമാർ കയറി ശ്രദ്ധിച്ചിട്ട് അത് കുത്തി ഇളക്കിക്കൊണ്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ പോലും പറയായിരുന്നു ഇതെനിക്ക് കണ്ടപ്പോഴേ തോന്നി ഈ തെണ്ടികൾ ഇതിനകത്ത് ഇടപെടും ആരെങ്കിലും ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നിന്നുള്ള തെണ്ടികൾ ആരെങ്കിലും വന്ന് ഈ കച്ചറ പറയുമെന്ന് എനിക്ക് ഉറപ്പാണ് അല്ലേ ആ ഡാൻസ് കണ്ട് ആർക്കെങ്കിലും എന്നെ സംശയം തോന്നിയാണ് ആദ്യമേ ഇത് വയറലായിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പേ കണ്ട വീഡിയോ രണ്ടാഴ്ചയാണ് തോന്നി വീഡിയോ കണ്ടിട്ട് അതിന് മുമ്പേ ഈ സാധനം ഹിറ്റാണ് പക്ഷേ ഇതിങ്ങനെ പറയാൻ സാധ്യതയുള്ള ഒരു ഒരു പേരുകൾ അവിടെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇതെല്ലാം ആരെങ്കിലും തോന്നും നരകത്തിലെ വേറെ ഉൾക്കൊള്ളിയാക്കാനോ അല്ലെങ്കിൽ ആശഭാരത സംസ്കാരത്തെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹിന്ദുവിനെ ഉണർത്താനോ ഒക്കെ ശ്രമിക്കാം ഒരു ജിഹാദ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ ഇവർക്ക് ഈ ഡോക്ടേഴ്സിനെ പറ്റി അറിയാത്തതുകൊണ്ട് ഈ തെണ്ടികൾക്ക് ഡോക്ടർമാരുടെ ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല ഡോക്ടേഴ്സിനെ പറ്റി കൃത്യമായിട്ട് ഒരു മനുഷ്യനും അറിയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഡോക്ടേഴ്സിനോടൊക്കെ എതിർക്കാനും തല്ലാനും ഒക്കെ ആൾക്കാർ കയറി ചെല്ലുകയൊക്കെ ചെയ്യും അങ്ങനത്തെ നാടാണ് ഇത് ഞാനിങ്ങനെ ആലോചിച്ചു അതിനെപ്പറ്റി പക്ഷെ അത് ചെയ്തു കേട്ടോ ആരാണ് വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് ചെയ്തത് നാടിൻ്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക അതുപോലെ തന്നെ ഈ നമ്മൾ പറയുന്ന പോലെ എന്തോ സ്നേഹം സാഹോദര്യം പിന്നെ മനുഷ്യത്വം മതേതരത്വം എന്നീ പറഞ്ഞ പോലെ അതുപോലെ തന്നെ സംസ്കാരം എല്ലാത്തിനെയും സംരക്ഷിക്കാൻ ഇതിൽ കൂടുതലൊന്നും ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ എന്ത് പറയും അല്ലേ ഒരുത്തിൻ്റെ ഒരു ചിന്താഗതിയെ എനിക്ക് ഇമാരെ ഈ തെണ്ടികൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടാലോ എന്ന് ആലോചിച്ച് പിന്നെ ഞാൻ ഓർത്ത് വേണ്ട ഇത് കണ്ടിട്ട് നമ്മൾ പറയുമ്പോൾ പറയുമെന്നറിയാം എന്നാലും ഈ പറഞ്ഞതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ 100 പേര് ഇതിനകത്ത് ഈ കണ്ടോ ഇനി ഈ എൻ്റെ വീഡിയോസ് ഈ തെണ്ടികൾ പറയണം കാണുന്നുണ്ട് ഓ ശരിയാണല്ലോ അളിയ ഇത് മറ്റേയാണല്ലോ എന്ന് പറഞ്ഞാൽ ഇമാർ തെറ്റിപ്പോത്തേയുള്ളൂ അങ്ങോട്ട് അല്ലാതെ ഇമാരൊന്നും ഒരിക്കലും നന്നാകുന്നായിട്ടൊന്നുമല്ലോ അപ്പോൾ അഥവാ ആരും പറഞ്ഞില്ലേ ആരും പറയണ്ട എന്ന രീതിയിലാണ് ഞാൻ വിട്ടത് എനിക്കിത് കണ്ടപ്പോഴേ തോന്നി പേരെന്തോ അങ്ങനത്തെ പേരാണ് ഞാൻ ശ്രദ്ധിച്ചില്ല അധികം എന്നാലും ഒരൊറ്റ ഒരു ചെറിയൊരു തോന്നൽ എന്നെ ഞാൻ ഇട്ടാ ഇപ്പോൾ ഇട്ടാലോ എനിക്ക് നേരത്തെ കയറി പറഞ്ഞാൽ അവന്മാർ ചെയ്യാതിരുന്നത് കാണക്കേടുകൊണ്ട് പിന്നെ ഓർത്ത് വേണ്ട നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുകയേ വേണ്ട അതാണല്ലോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങളെപ്പറ്റി പറയാതേ ഇരിക്കുക അല്ലെ ചിലത് നോക്കാതേ ഇരിക്കുക ചില ആൾക്കാരെ ശ്രദ്ധിക്കാതേ ഇരിക്കുക അതൊക്കെയാണ് സോഷ്യൽ മീഡിയ ചെയ്യേണ്ട കാര്യങ്ങൾ അത് പക്ഷേ ഇവിടെയുള്ളവർക്ക് അറിയത്തില്ല ഇവർ അത് മാത്രം ശ്രദ്ധിക്കും അല്ലെങ്കിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ നാട്ടുകാരെ പറ്റിയത് പക്ഷേ ഇത് ഭയങ്കരമായി പോയിട്ടോ ഒരാൾ ഒരു ദിവസത്തെ ഒരു സമയം കളഞ്ഞ രീതി നോക്കിക്കോണേ അവർ വളരെ മനോഹരമായ ഡാൻസ് കളിച്ചു ഡാൻസ് ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചുറ്റുവട്ടത്ത് മെഡിക്കൽ സ്റ്റാഫ് ഡോക്ടേഴ്സ് ആണോ നേഴ്സാണോ എന്തോ എനിക്ക് അറിയത്തില്ല ഞാൻ അത് കണ്ടിട്ടങ്ങ് വിടുവാന്ന് അത് ഓർക്കുന്ന പോലും ഇല്ല ഇപ്പം ഇങ്ങനെ പോസ്റ്റർ കണ്ടപ്പോഴും കൂടുതൽ നോക്കിയില്ല എനിക്ക് മനസ്സിലായി ആർക്കാളും മനസ്സിലാവില്ല ഇത് ഇവൻ്റെ ഒക്കെ ചിന്താഗതി എന്തോ ഇതും പറഞ്ഞു നടക്കുന്ന ചെട്ടകളുടെ എങ്ങനെയാണ് ഇവനെയൊക്കെ ജീവിച്ചിരിക്കുന്ന എങ്ങനെ ഇവരിങ്ങനെ ഇവിടെ ആയത് ആരെ ഇവരിങ്ങനെ ആക്കിയത് അത് ഈ പറയുന്നവനൊക്കെ എങ്ങനെ ഇങ്ങനെ ആയി അവൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് നോക്കിക്കോണേ ലോകത്തൊരു മനുഷ്യനത് കണ്ടുപിടിക്കത്തില്ലെന്നുള്ളതാണ് ഈ ഡാൻസ് ഇത് ഏതൊക്കെ രാജ്യത്ത് കൊണ്ട് കാണിച്ചാലും അവർക്ക് ഇത് തോന്നത്തില്ല ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇത്രയ്ക്ക് തെണ്ടിത്തര ഓർത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ തോന്നുന്നത് തന്നെ ഈ അറബ് രാജ്യങ്ങളുണ്ടായിരുന്നു ഈ പെണ്ണ് ഇങ്ങനെ കളിച്ച് മറ്റേ വെറുതെ ഇടാതെ പോയിട്ട് അവർത്ത് കാണിച്ചു അതുകൊണ്ട് നിന്നെ വെട്ടിക്കൊന്നേക്കാന്ന് പറയുന്ന ആൾക്കാർ അറബ് രാജ്യങ്ങളൊക്കെയാണ് സൗദിയിലൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ പിന്നെ പാകിസ്ഥാൻ ഇങ്ങനെ കിടക്കുക വൃത്തികെട്ടവന്മാർ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കഴിവാണെന്നാണ് വിചാരിച്ചേക്കുന്നത് ഏതാ സോ വികസിത രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പുരോഗമിച്ച മനുഷ്യരോ കാണാത്ത കാര്യങ്ങൾ അതെന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർ തിരിച്ചറിയാത്ത കാര്യങ്ങൾ അവർ പഠിക്കാത്ത കാര്യങ്ങൾ അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ അവർ അന്വേഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ രാജ്യത്ത് നിന്ന് ഇതേപോലത്തെ രാജ്യങ്ങളിലേ ഉള്ളത് അതുകൊണ്ടാണ് ഈ രാജ്യം നശിച്ചു പോകുന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും ഇവിടുത്തെ ദാരിദ്ര്യത്തിനും ഇവിടുത്തെ നശിച്ച അക്രമങ്ങളും പീഡനങ്ങളും ബലാത്സംഗങ്ങളും എല്ലാത്തിനും കാരണമാകുന്നത് സൗകര്യം പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കാനും ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഇത് ചിന്തിക്കാനും ഒക്കെ സമയം കളയുന്നുണ്ടാണ് ഇതെന്ന് ഇവർക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ പറയാൻ നടന്നാൽ ഇങ്ങനെ ഇതിനൊക്കെ മോശമാകത്തുള്ളൂ ഈ ആട് നന്നാക്കാൻ ഒരിക്കലും ഒരു മനുഷ്യൻ നന്നാകത്തില്ല ഇത് ഇതും പറഞ്ഞു നടന്ന ഇപ്പോൾ ഇത് നല്ലൊരു ഡാൻസ് കണ്ടിട്ട് ഡാൻസ് കണ്ട് ഡാൻസ് വിടുവല്ല ചെയ്യുന്നവർ അത് വിളിച്ചിട്ട് അതിനകത്തൊന്ന് ചെയ്യുക അതും അവൻ്റെ മതം ചെയ്യുന്നു അതിനെപ്പറ്റി കമൻറ്റ് പറഞ്ഞിട്ട് അത് വൈറലാകുന്നു എന്നിട്ട് വാർത്തയാക്കുന്ന വാർത്ത മാധ്യമങ്ങളെയും ഇവർക്കിത് റിജക്ട് ചെയ്യാൻ മേലാണ് എന്തിനാണ് ഈ വാർത്തയൊക്കെ ആക്കിയത് ഇല്ല ഇപ്പോൾ ഇത് പറയേണ്ടി വരത്തില്ല ഇത് മാത്രം വാർത്തയൊന്നും ഇനി പ്രചരിപ്പിക്കരുത് ശരിക്കും പറഞ്ഞാൽ അല്ലെ ഒരു മാന്യതയാണ് അതൊക്കെ ഇത്രയും തെണ്ടിത്തരം പറയുന്നതിനൊക്കെ അങ്ങനെ ഓടുന്നത് എന്നാൽ ഇതിനെപ്പറ്റിയൊക്കെ പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നാണക്കേട എന്തൊരു നാണക്കേട അവനൊന്നും ചിന്തിക്കരുത് ഒരു ഇതൊക്കെ പറയുന്നവർ വേണം ചിന്തിക്കാൻ നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങൾ എന്താ ചെയ്തത് ലോകത്തെവിടെയെങ്കിലും മനുഷ്യർ ഇങ്ങനെ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ഡാൻസ് പെർഫോമറെ പറ്റിയോ അല്ലെ ടിക്ടോക്കിൽ വന്ന വീഡിയോയ്ക്കകത്ത് അവതരിപ്പിച്ച ആളുകളുടെ മതം നോക്കിയിട്ട് അവരെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാൻ വേറെ എത്ര രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് പറ്റും എന്ന് നോക്കിയാൽ ആ രാജ്യങ്ങളൊക്കെ അധപ്പതിച്ച രാജ്യങ്ങളായിരിക്കും അധപ്പതിച്ച മനുഷ്യർ കാണത് അത് ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് അധപ്പതിച്ചങ്ങ് ജീവിക്കുക അല്ലേ ഇങ്ങനെ അധപ്പതിച്ച് ജീവിക്കാതെ എത്രയോ മനോഹരമാണെന്നറിയോ ഈ ലോകം നിങ്ങൾക്ക് ഈ മനോഹരമായ ലോകം ഞാൻ കാണിച്ചു തരട്ടെ എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ കള്ളുപിടിക്കുന്നത് ഈ ഈ വനത്തിൻ്റെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കൂ എന്നൊക്കെ പറഞ്ഞൊരു കഥയില്ലേ എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ വീടി വലിക്കുന്നത് ഒരു എലി ഇങ്ങനെ നടന്നിട്ട് പറയുന്നൊരു കഥയുണ്ട് അത് പറഞ്ഞ പോലെ എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത്
ജീവിതം ഒരിച്ചിരി ചെറിയൊരു ജീവിതമാണ്. അതിനിടയിൽ അവൻ മതം അന്വേഷിക്കണം, ആരെങ്കിലും അതിന് മറ്റേത് അന്വേഷിക്കണം, മറച്ച് അന്വേഷിക്കണം, അങ്ങനെ ആക്കിയെടുത്തവനെ തിരിച്ചറിയുന്നില്ല. ഇതൊക്കെ ഉപേക്ഷിച്ചാൽ തന്നെ രക്ഷപ്പെട്ടു ഒത്തിരി പേര്. മതിയാക്ക്, നിർത്ത്, വേറെ ഒത്തിരി പ്രശ്നങ്ങളില്ല ഇവിടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നതിന് ഇതൊക്കെ കൊണ്ടല്ലേ പകുതി സമയം ഇതിന് മെനക്കെടുക. സദാചാരവും മതവും പിന്നെ രാഷ്ട്രീയം, ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ തന്നെ രാഷ്ട്രീയക്കാരുടെ കുറേ പരിപാടികൾ, അമ്പലം, പള്ളി, മോസ്ക്, മുല്ലാക്ക, മദ്രസാധ്യാപകൻ, പള്ളിയിലച്ഛൻ, സ്വാമി, പിന്നെ രാഷ്ട്രീയക്കാർ, സിനിമാടന്മാർ, ഇതാണ് നമ്മുടെ മെയിൻ. ഇത് ഏറ്റവും വേസ്റ്റ് ആയിട്ട് യാതൊരുവിധ ഗുണമില്ലാത്ത വർഗ്ഗം ഇത്ര എണ്ണോ. രാഷ്ട്രീയക്കാരെ കൊണ്ട് പിന്നെയും പ്രയോജനമുണ്ട്, പല കാര്യങ്ങൾ അവർ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പക്ഷേ അവർ ചെയ്യാത്തതാണ് നമ്മുടെ പ്രശ്നം. അവർ നേരെ തിരിച്ചാവുക ചെയ്യുന്നത് കറപ്ഷൻസ്. പക്ഷേ ഈ സിനിമാടനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക, വള്ളിയിലച്ഛനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും താരമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കാറുണ്ട്, ഇവരെയൊക്കെ പൊക്കി പിടിച്ച് തലയിൽ എടുത്ത് വെച്ചിട്ട് ഇവർ പറയുന്നത് വേദവാക്യമായിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാം. ഇവർ ഇവിടെ ഉള്ള മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയെ പറ്റി അറിയത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ പുരോഗമനത്തെ പറ്റി അറിയത്തില്ല, എന്തിനാണ് മര്യാദയ്ക്ക് ബിഹേവ് അറിയത്തില്ല. പക്ഷേ ഇവർക്കെല്ലാം മറ്റേ കഥകളൊക്കെ നല്ലപോലെ അറിയാം, മതം പഠിപ്പിച്ച കഥകളൊക്കെ കൃത്യമായിട്ടൊക്കെ അറിയാം പലർക്കും, വേറൊന്നും ഇവർക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ അവർക്ക് അറിയാവുന്ന ഇതൊക്കെയാണ് അവർ പഠിപ്പിച്ചതാ. ഇത് ആരും പഠിപ്പിക്കുന്നുണ്ട് എവിടെയായിരുന്നു? ഈ പഠിപ്പിക്കുന്ന നിർത്താവോ ചേട്ടാ? ചേട്ടൻ പഠിപ്പിക്കുന്നതിന് ചേട്ടൻ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. ചേട്ടൻ്റെ തലമുറ ഉള്ളവർ ഇനി ബുദ്ധിമുട്ടാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഈ രാജ്യത്ത് മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് നിർത്തിക്കൂടെ. അത് പിന്നെ എങ്ങനെ നിർത്തും? ഇതിനകത്തൊന്ന് കാശ് കിട്ടുന്നതുകൊണ്ട് ജീവിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണോ? അടിമകളാക്കി തലയ്ക്കകത്ത് വെളിവില്ലാത്തവന്മാരാക്കി മാറ്റുന്ന അവരെ സമ്മതിക്കണ്ടേ? ഇമാര് പഠിപ്പിച്ച് വിടുന്നതിൻ്റെ നീ കാണുന്നത്? ഇവരെവിടെ എത്തി പഠിപ്പിച്ചാണേലും, ഒരു കൂട്ടർ മദ്രസ എഴുതി പഠിപ്പിക്കും, ഒരു കൂട്ടർ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കും, വേറൊരു കൂട്ടരുടെ എപ്പോഴും എന്തൊക്കെയോ കാണിച്ച് പഠിപ്പിക്കും. ഇതിനകത്ത് നിന്ന് ഒരു കഥയും വായിച്ച് വെച്ചിട്ട് ഇതാണ് ശരി, മറ്റേ തെറ്റ്, ഇത് തെരി, മറ്റേ അതിനേക്കാൾ വലുത്, മറ്റേ പുസ്തകം കുറേ കൂടെ പഴയത്, ഒന്നത്തിനകത്ത് മൊത്തം സയൻറ്റിഫിക്, എന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഒന്ന്, അത് ബോധമില്ലാത്ത മനുഷ്യരാണ് കൂടുതൽ. അവരുടെ ചെന്നിട്ട് ഇത്ര കള്ളത്തരം മതി ജീവിക്കുന്നവന്മാരായിമാർ, പുരോഹിതവർഗം, നാണം കെട്ടോ.